ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ബോട്ടിൽ ആർട്ട് തന്നെ ചെയ്യാം. അപ്പോൾ ഈ ഒരു ബോട്ടിൽ ആർട്ട്സ് നമ്മൾ മൂന്നെണ്ണം ചെയ്തെടുക്കുന്നതാണ്. അതും വെറും രണ്ട് കളേഴ്സ് മാത്രം യൂസ് ചെയ്തിട്ട്. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. അപ്പം വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ ഞാൻ ഒരു ബോട്ടിൽ ബ്ലാക്ക് കളർ സ്പ്രേ പെയിൻറ്റൊക്കെ കൊടുത്തൊന്ന് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അക്രിലിക് പെയിൻറ്റും യൂസ് ചെയ്യാം കേട്ടോ. അത് സ്പോഞ്ച് വെച്ചിട്ടോ ബ്രഷ് വെച്ചിട്ടോ പെയിൻറ്റ് ചെയ്ത് ഉണക്കിയെടുത്താൽ മതി. പിന്നെ വേണ്ടത് നമുക്ക് കളർ ഒരു വൈറ്റ് കളറാണ്. പിന്നെ ഒരു ബ്രഷ് വേണം. ഇതൊരു പോയിൻറ്റഡ് ആയിട്ടുള്ള ബ്രഷാണ്. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, നമ്മൾ ആ ഒരു വൈറ്റ് കളറിൽ നമ്മൾ ബ്രഷ് ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഒരു ഷേപ്പ് വരച്ചു കൊടുക്കുക. അപ്പം ഞാനിപ്പോൾ ഇവിടെ ഒരു സ്ക്വയർ ഷേപ്പ്, സ്ക്വയർ എന്നല്ല, ഒരു ഇതുപോലൊരു എന്താ പറയുക, ഒരു ചിഹ്നം ഇങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ മാത്തമാറ്റിക്സിലുള്ള ചിഹ്നങ്ങളുണ്ടല്ലോ, സ്ക്വയർ, ട്രയാങ്കിൾ, സർക്കിൾ അതുപോലത്തെ ചിഹ്നങ്ങളൊക്കെ വരച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നല്ല ഭംഗിയുണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മളൊരു സ്ക്വയർ ഷേപ്പ് വരച്ചു കൊടുത്തു, അതുപോലെ തന്നെ ഒരു ട്രയാങ്കിൾ ഷേപ്പും കൂടെ വരച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ചെറിയൊരു ഗ്യാപ്പ് വിട്ടിട്ട് ഇതുപോലെ പല ഷേപ്പുകൾ ഇങ്ങനെ വരച്ചു കൊടുക്കുക. അങ്ങനെ വലിയ പ്രത്യേകിച്ച് ഒരു ഓർഡറോ കാര്യങ്ങളോ ഒന്നുമില്ല, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊന്ന് വരച്ചു കൊടുക്കുക. അപ്പോൾ നല്ല ഭംഗിയുണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിന് എന്താ പറയുക, ഈ ഒരു ബോട്ടിലായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ വരക്കാനുള്ള കഴിവൊന്നും ആവശ്യമില്ല കേട്ടോ. ഇത് ഇതുപോലത്തെ ഒരു സിമ്പിൾ പാറ്റേണൊക്കെ വരക്കാൻ ആർക്കും പറ്റും. അതുകൊണ്ട് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ബോട്ടിലാർട്ടാണ്. അങ്ങനെ നമുക്ക് ഈ ബോട്ടിൽ മൊത്തം ഇതേപോലെ തന്നെ വരച്ചു കൊടുക്കാം. അപ്പോൾ ചെറിയ ചെറിയൊരു ഗ്യാപ്പ് വിടണം കേട്ടോ, അപ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി കിട്ടുക. അപ്പം ഞാൻ ആ ഒരു ബോട്ടിലിൻ്റെ മുകൾ ഭാഗത്തൊന്നും ആക്കുന്നില്ല, ആ ഒരു സെൻറ്റർ പോർഷനിൽ. അതുപോലെ തന്നെ ഫ്രണ്ട് മൊത്തം കവറാക്കുന്ന വിധത്തിലാണ് ആക്കുന്നത്. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബോട്ടിൽ മൊത്തത്തിലും ബാക്ക് പാർട്ടൊക്കെ കംപ്ലീറ്റ് ആക്കാം കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ആ ബോട്ടിലിൻ്റെ ഒരു നെക്ക് പാർട്ട് ഉണ്ടല്ലോ, അവിടെ ഞാൻ വൈറ്റ് കളർ അക്രിലിക് പെയിൻറ്റ് വെച്ചിട്ട് തന്നെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വൈറ്റ് റിബണൊക്കെ കെട്ടിക്കൊടുത്താൽ മതി. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ബോട്ടിലാർട്ട് സിമ്പിളല്ലേ, എങ്ങനെയുണ്ട്? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എനിക്കും ഒരുപാട് ഇഷ്ടപ്പെട്ട്, ഞാൻ ആ സ്റ്റാർട്ടിങ്ങിൽ ഇത്രക്കൊരു ലുക്ക് കിട്ടും എന്ന് വിചാരിച്ചിട്ടില്ല. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇനി നമുക്ക് രണ്ടാമത്തെ ബോട്ടിലാർട്ട് ചെയ്യാം. അതിനും ഞാൻ ഒരു ബോട്ടിലെടുത്തിട്ട് ബ്ലാക്ക് കളർ സ്പ്രേ പെയിൻറ് കൊടുത്തിട്ടുണ്ട്. ഇതിനും നമ്മൾ വൈറ്റ് കളർ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ആ ഒരു സെയിം ബ്രഷും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ട പണി എന്ന് വെച്ചാൽ, നമ്മുടെ ഇംഗ്ലീഷ് ആൽഫബറ്റ്സിലുള്ള അക്ഷരങ്ങൾ ഇതിൽ എഴുതി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എ മുതൽ സെഡ് വരെയുള്ള എല്ലാ അക്ഷരങ്ങളും ഇതിൽ എഴുതി കൊടുക്കുന്നുണ്ട്. വളരെ സിമ്പിളാണ്, എല്ലാവർക്കും ചെയ്തെടുക്കാം. എ ബി സി ഡി ഒന്നും എഴുതാൻ അറിയാത്ത ആരും ഉണ്ടാവില്ല. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എൽ കെ ജി കുട്ടികൾക്ക് വരെ അറിയാവുന്ന ഒരു സംഭവമാണിത്. അതുകൊണ്ട് തന്നെ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബോട്ടിലാർട്ട് തന്നെയാണിത്. അപ്പോൾ ഇതിനും നമ്മൾ പ്രത്യേകിച്ച് എന്താ പറയുക, ഓർഡർ ഇല്ല. ഒരു എ എവിടെയോ എഴുതും, ബി എവിടെയോ എഴുതും, അങ്ങനെയൊക്കെയാണ് എഴുതുന്നത്. അങ്ങനെ നമ്മൾ ബോട്ടിലും മൊത്തത്തിലും സെഡ് വരെ എഴുതുക. പിന്നെ അവിടെ ഗ്യാപ്പ് ഉള്ളിടത്തൊക്കെ നമുക്ക് ഇഷ്ടമുള്ള അക്ഷരങ്ങളൊക്കെ ഒന്ന് വെച്ചിട്ടൊന്ന് ചെയ്തു കൊടുക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ ബോട്ടിൽ മൊത്തത്തിലും ഇതുപോലെ എഴുതി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു വൈറ്റ് കളർ റിബണിനെ കൊണ്ടൊരു ബോ ചെയ്തിട്ട് അത് അതിൻ്റെ ഒരു ടോപ്പിൽ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഫെവി ബോണ്ട് യൂസ് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ബോട്ടിൽ കാണാനൊക്കെ നല്ലൊരു ലുക്ക് ഉണ്ടാവും. അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ ബോട്ടിലാട്ടും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തത് നമുക്ക് മൂന്നാമത്തെ ബോട്ടിലാർട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ടും ഞാൻ ബ്ലാക്ക് കളർ സ്പ്രേ പെയിൻറ് കൊടുത്ത് ഒരു ബോട്ടിൽ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബോട്ടിൽ കൊണ്ട് നമ്മൾ മാർബിൾ ബോട്ടിലാർട്ടാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അത് എല്ലാവർക്കും അറിയുന്ന ഒരു ബോട്ടിലാർട്ടാണ്. എന്നാലും എന്നോടൊരു സബ്സ്ക്രൈബർ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർബിൾ ബോട്ടിലാർട്ട് ചെയ്യുമോ എന്നുള്ളത്. അപ്പോൾ ഞാൻ ചോദിച്ചു തന്നാൽ പിന്നെ ഇതിൻ്റെ കൂടെ ഇതും കൂടെ ഇൻക്ലൂഡ് ചെയ്യാമെന്ന്. അങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് വൈറ്റ് കളർ അക്രിലിക് പെയിൻ്റ് ആണ്. പിന്നെ ഒരു ബ്രഷും കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു പ്ലാസ്റ്റിക് കവറാണ്. ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കവർ എടുത്തിട്ട് നമ്മൾ കൈകൊണ്ട് ജസ്റ്റ് ഇതുപോലെ ചുരുട്ടി കൊടുക്കാം. എന്നിട്ട് നമ്മൾ ആ ഒരു വൈറ്റ് കളർ പെയിൻ്റ് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഇതുപോലെ ഒന്ന് ബ്രഷ് വെച്ചിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്.
ഇനി നമ്മൾ പെയിൻറ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ എന്തെങ്കിലും ഒരു പേപ്പറിൽ അങ്ങോട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മാത്രം നമുക്ക് ബോട്ടിൽ ഇത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഡാബ് ചെയ്ത് കൊടുത്താൽ മതി. എന്താണെന്ന് വെച്ചാൽ കൂടുതലായിട്ട് പെയിൻറ് ആയി കഴിഞ്ഞാൽ ആ ഒരു ലുക്ക് ഫിനിഷിംഗ് ലുക്ക് നമുക്ക് കിട്ടൂല. അതുകൊണ്ട് എന്തായാലും പേപ്പറിൽ ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമ്മൾ ബോട്ടിൽ ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ ചുറ്റിലും ബോട്ടിലിന് ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബോട്ടിലാട്ടും. ഇതും വളരെ സിമ്പിളാണ്. അപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബോട്ടിലാട്ടാണ് കേട്ടോ ഇത്. നമുക്കിതൊന്ന് ഡ്രൈ ആവുന്നവരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മുടെ ബോട്ടിൽ നല്ലപോലെ ഡ്രൈ ആയിട്ടുണ്ട്. നല്ലൊരു ലുക്ക് കിട്ടുന്നുണ്ട്. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ ഞാനൊരു വൈറ്റ് കളർ സാറ്റൻ റിബൺ യൂസ് ചെയ്തിട്ട് ഒരു ബോ ചെയ്തിട്ട് അതിൻ്റെ ടോപ്പിൽ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതും കൂടി ആയപ്പോഴത്തേക്കും നമ്മുടെ മാർബിൾ ബോട്ടിലാട്ടും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മളെ മൂന്ന് ബോട്ടിലാട്ടും ഇവിടെ റെഡി ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട് കാണാൻ? നല്ലൊരു ലുക്കില്ലേ? ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ കാണുമ്പോൾ തന്നെ നല്ലൊരു കാണാൻ തന്നെ ഭംഗിയുണ്ട്. അപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാം. അത്രക്കും സിമ്പിളാണ്. വളരെ എന്താ പറയുക, ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബോട്ടിലാട്ടാണ്. ചെറിയ കുട്ടികൾക്ക് പോലും ചെയ്തെടുക്കാം. അത്രക്കും ഈസിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഈ കാണുന്ന പിക്ചർ നമ്മളൊരു കുട്ടി സബ്സ്ക്രൈബർ അയച്ചു തന്നിട്ടുള്ളതാണ്. ബിസ്ക്കറ്റ് കവർ വെച്ചിട്ട് ചെയ്തിട്ടുള്ള ബോട്ടിലാട്ടും അതുപോലെ തന്നെ ന്യൂ ഇയർ ബോട്ടിലാട്ടും ഫിഫ്ത്ത് പഠിക്കുന്ന ഫാത്തിമയാണ് ചെയ്ത് അയച്ചു തന്നിട്ടുള്ളത്. നല്ല ഭംഗി തന്നെ ഫാത്തിമ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫിഫ്ത്ത് പഠിക്കുന്ന റെന ഒരു ബോട്ടിലാട്ട് ചെയ്ത് അയച്ചു തന്നിട്ടുണ്ട്. നമ്മൾ ഗ്ലിറ്റർ പേപ്പർ വെച്ചിട്ട് ചെയ്തിട്ടുള്ള ബോട്ടിലാട്ടാണ്. അപ്പം റെനയും നല്ല ഭംഗി തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു മൂന്ന് ബോട്ടിൽ ആർട്സും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക. നിങ്ങളെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.